ഫസ്റ്റ് നൈറ്റിനെ കുറിച്ചൊക്കെ പറയാൻ അറിയാം. അത് കൊളവാക്കിയല്ലോ നിന്റെ അനിയത്തി. സത്യം പറയാലോ, ഇതുപോലൊരു സാധനത്തിന് ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. പക്ഷെ അവള് പാവം അഭിയേട്ട, സ്നേഹിച്ച ഹൃദയം പറിച്ചു തരുന്നവളാ. വെറുത്താ തിരിച്ചും ഹൃദയം കലക്കുന്നവളാ. കാക്കിയിട്ട കാവാലികൾ, അവളെ കൊണ്ട് അകത്ത് കയറിയിട്ട് നേരം കുറെ ആയല്ലോ. ചേട്ടാ, ഇവിടെ റൂം ഉണ്ടാവും? ആ, അത്യാവശ്യക്കാർക്ക് കൊടുക്കും, റെന്റ് കൂടൂല. അവൻ കമ്മീഷണർ, മറ്റവൾ കളക്ടർ, പിന്നെ രണ്ടിന് എന്തോന്ന് റെന്റ്. എന്താ ബേട്ട, സെക്കൻഡ് ഷോയ്ക്ക് പോയാലോടി? ഏത് ഫിലിമിന്? നല്ല ഫിലിമൊന്നും ഇല്ല. എന്നാ പിന്നെ വേണ്ട, നമുക്ക് ബീച്ചിലേക്ക് പോവാം. ഈ സമയത്തോ? എന്താ, ഈ ചൂടത്ത് അവിടെ പോയിരിക്കുന്നത് ഒരു സുഖമല്ലേ. എന്നാ പിന്നെ പൊയ്ക്കളെ, കേറിക്കൂ. ഈ പോക്ക് എന്റെ സംശയത്തിനുള്ള ഉത്തരവാ. ഒന്നിച്ചങ്ങനൊക്കെ ചുറ്റിക്കറങ്ങുമ്പോ അതങ്ങ് ഉറപ്പിച്ചുകൂടായോ സാമിയാമ? അവരുടെ കല്യാണം കഴിഞ്ഞെന്ന് അങ്ങ് തീർച്ചപ്പെടുത്തിക്കൂടായോ? നീ പിന്തുടർന്നു അവരെ, ഞാനും നോക്കിക്കോളാം. മിക്കവാറും വിഘ്നേശ്വരൻ വിഘ്നങ്ങളൊക്കെ മാറ്റി സത്യങ്ങൾ തെളിയിച്ചു തരും. എന്നാലും ഇതൊക്കെ പറയുമ്പോഴും നാദൻ സാറിനെ പോലെ ഒരാള് നാലാൾ അറിയാതെ കൊച്ചുമോളുടെ വിവാഹം നടത്തുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ്. ആ ചോദ്യത്തിനൊരു പ്രസക്തി ഉണ്ടാരോമല്ലേ? സാമ്യാമൻ ഗായത്രിയെ പരിചയപ്പെട്ടല്ലോ, അവളുടെ സ്വഭാവം ഏതാണ്ട് പിടിയിട്ട് കാണുമല്ലോ. എന്നാ അതൊന്നുമല്ല, അവള് ഒരു നാടൻ ബോംബ. അത് തിളച്ചു തുടങ്ങിയ നിന്നു കത്തും, ചുറ്റുമുള്ളതിനൊക്കെ നശിപ്പിക്കുകയും ചെയ്യും. അത് നാദസാറിനും കാർത്തുമാമിക്കും ഒക്കെ നന്നായിട്ട് അറിയാം. ഇരട്ട ചങ്ങണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന കമ്മീഷണർക്കും അറിയാം. അവിടെ അവരെല്ലാവരും സത്യങ്ങൾ മൂടി വയ്ക്കാനേ ശ്രമിക്കൂ. എന്റെ നോട്ടത്തിൽ എന്റെ മുത്തശ്ശനും പരിവാരങ്ങളും ഇപ്പൊ നല്ല സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കയ്പമംഗലത്തേക്ക് ഞാൻ ചെല്ലുമ്പോ തന്നെ എല്ലാവരും ഒന്ന് ഭയക്കാറുണ്ട്. എനിക്ക് ഈ വിഷയത്തിൽ സംശയമുണ്ടെന്ന് അവിടെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാ അങ്ങനെ. അവിടെയും എന്റെ സംശയം തുടരുക മോനെ. ഒരാള് നാദൻ സാറിന്റെ കൂടെയുള്ള കൊച്ചുമോള്, മറ്റേത് കാണാൻ കൊതിച്ചിരുന്ന കൊച്ചുമോള്. അങ്ങനെ ഇരിക്കുമ്പോ കാത്തു കാത്തിരുന്നതിന് ശേഷം കയ്യിൽ കിട്ടിയ കൊച്ചുമോള് അങ്ങേര് പൊട്ടിയാക്കുവോ? അല്ല, ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ പൊട്ടിയാക്കേണ്ടി വന്നെങ്കിലോ? ഗത്യന്തരമില്ലാതെ അങ്ങനെ ചെയ്യേണ്ടി വന്നെങ്കിലോ? ഗായത്രി കാത്തു കാത്തിരുന്ന കൊച്ചുമോള, എന്നാ ബാലയോ? അവൾ അഭിരാമിനെ കാത്തിരിക്കുന്ന കൊച്ചുമോള. അങ്ങനെ വരുമ്പോ ഗായത്രി ഇഷ്ടപ്പെട്ട ആളെ അവൾക്ക് കൊടുക്കാൻ കൃഷി ഓഫീസർക്ക് പറ്റുമോ? അവിടെയാണ് ഒരു കളി നടന്നോ എന്ന് ഞാൻ സംശയിക്കുന്നത്.
എടമോനെ, ഇതൊക്കെ ഒരുപാട് നാള് മൂടി വെച്ചോണ്ട് നടക്കാൻ പറ്റുമോ? പറ്റില്ല, അതുകൊണ്ടല്ലേ അതിപ്പോ കണ്ടെത്താൻ പോകുന്നത്. ഓ, മൂടി വെച്ച രഹസ്യം ഞാൻ മാന്തി പൊളിച്ച് പുറത്തിടും മാമ. അതിനു വേണ്ടിയിട്ടുള്ള യത്നമാണ് ഇനി എന്റേത്. ഈ യത്നത്തിൽ ഞാനും ഉണ്ട്. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ഗായത്രിയിൽ പ്രൊഫസർ ജയന്തിയെയും മെറീനയെയും ഈ സത്യശീലം കാണുന്നുണ്ട്. നീ റൂട്ട് ക്ലിയറാക്കിയ, പിന്നെ കളിക്കുന്ന കാര്യം അത് ഈ ഞാനേറ്റ്. റൂട്ട് ക്ലിയറാ മാമ, എന്റെ പോക്ക് ശരിയായ ദിശയെ തന്നെ. ഇനി കിട്ടേണ്ട തെളിവുകൾ കൂടി കിട്ടണം, അത്രേ ഉള്ളൂ. അപ്പൊ ശരി, കാണാം. വിജയ് ശ്രീ ഭവ. അങ്ങനെ ആകട്ടെ ഗുരു. സത്യം സത്യമായിട്ട് തന്നെ കാണിച്ചു തരണേ ഭഗവാനെ. ഭക്തവത്സല, എന്താ? അല്ല, ഒന്നുമില്ല, ഇവിടെ ചെവി വെച്ചേ ഭഗവാനോട് കാര്യങ്ങൾ പറയുക. പ്രസാദമുണ്ടോ? നന്ദി.
ഭഗവാനെ, കാണേണ്ട കാഴ്ചയാ കണ്ടോണ്ടിരിക്കുന്നത്. ഇനി തെളിവ് സഹിതം ഞാൻ പൊക്കും, പൊക്കിയിരിക്കും. ചിലതൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു, ചിലതൊക്കെ ഞാൻ ഉറപ്പിച്ചും കഴിഞ്ഞു. ഇനി ചേട്ടന്റെ നാവിൽ നിന്നും എനിക്ക് ആ സത്യം അറിയണം. അറിയാനൊന്നുമില്ല, കേട്ടത് സത്യം തന്നെയാ. DCP സാറ് സബ് കളക്ടറെ വിവാഹം കഴിച്ചു. നീ പറഞ്ഞതുപോലെ ആരും അറിയാത്തൊരു വിവാഹം. അങ്ങനെയൊക്കെ തന്നെയാ വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന്റെ തെളിവ് അവളുടെ കഴുത്തിൽ തന്നെ ഉണ്ട്, അത് ഞാൻ കണ്ടു കഴിഞ്ഞു. എന്നാലും എനിക്കത് പോരാ. മാരേജ് സർട്ടിഫിക്കറ്റിന് കോപ്പി തരപ്പെടുത്തിയോ? അത് പറ്റിയിട്ടില്ല. പറ്റണം. അതിപ്പോ എന്നാ ഇതങ്ങോട്ട് പിടിച്ചിട്ട് അത് പറ്റിക്ക്. ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ ദേ കയ്യിൽ ആ കോപ്പി ഉണ്ടായിരിക്കണം. DCP എന്റെ മുറപ്പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ തെളിവ്. ഞാൻ മാക്സിമം ശ്രമിക്കാം. ഇനി അങ്ങനെ പറയല്ലേ, അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത കാര്യം കൃത്യമായിട്ട് അറിയാൻ കഴിഞ്ഞ ആൾക്ക് ഇതും സാധിക്കും, നിഷ്പ്രയാസം. ഇത് വെച്ച് നീ എന്റെ ജോലി കളയിക്കോ? ഇത് ജോലി പോകാൻ മാത്രം അത്ര വലിയ തെറ്റൊന്നുമല്ല ഏട്ടാ. എന്നാ സംഗതി നടന്നു കഴിഞ്ഞ ആ തെളിവ് കയ്യിലേക്ക് വന്നു കഴിഞ്ഞ ഇഷ്ടംപോലെ വരുമാനം വരും. ആ വരുമാനത്തിന്റെ ഒരു പങ്ക് കൃത്യമായിട്ടും ഞാൻ ചേട്ടന്റെ കയ്യില് വച്ച് തരികയും ചെയ്യും. ചേട്ടാ, ജീവിതത്തിൽ എല്ലാവർക്കും ഓരോ വഴിത്തിരിവുണ്ട്. അങ്ങനെ ഒരു സമയമാണ് ഇപ്പൊ എന്റേത്. കൈ നനയാതെ മീൻ പിടിക്കാൻ കരുണാമയ്യായ മെറീന തമ്പുരാട്ടി കാട്ടിത്തന്ന മാർഗം. മെറീന തമ്പുരാട്ടിയാ? അതാരാ? അവരാണ് ഇപ്പൊ എന്റെ എല്ലാം, എന്റെ ഭാഗ്യദേവത. അപ്പോ ഈ പറഞ്ഞ സാധനമായിട്ട് നമ്മൾ ഇനി എപ്പോഴാ കാണുന്നേ? അത് കൈ കിട്ടിക്കഴിഞ്ഞാ ഞാൻ നിന്നെ വിളിക്കാം. അതെ, ഒരുപാട് വൈകിക്കരുത്. വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാളും എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് കറങ്ങി നടക്കുക. എന്നാ അവരുടെ പിന്നാലെ രണ്ട് കണ്ണുകൾ അവരെ അനുഗമിക്കുന്നു എന്ന കാര്യം അവരറിയുന്നില്ല. ഇനി അറിയണം. അവർ മാത്രമല്ല, അറിയാത്ത എല്ലാവരും എല്ലാം അറിയണം. അപ്പൊ ശരി. ഗായത്രി, എഴുന്നേൽക്ക്. സമയം എത്രയെന്നാ വിചാരം? ഇങ്ങനെ കിടന്നുറങ്ങിയാലോ? എഴുന്നേക്കടി. എന്താടി ഒരു ചുമ? എനിക്ക് തീരെ വയ്യടി. പൊള്ളുന്ന പനി. നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ട, ഞാൻ വീട്ടിലേക്ക് പോവാം. അവിടെ ചെന്നാ മുത്തശ്ശി നല്ല കഷായം ഉണ്ടാക്കി തരും. അത് കഴിച്ചാ രണ്ടു ദിവസത്തിനകം പനി പമ്പ കിടക്കും. ദേ ഇപ്പോഴത്തെ പനിയാ, ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി. ഇത് ഭയത്തിൽ നിന്നുണ്ടായ പനിയാ. ഭയത്തിൽ നിന്നുണ്ടായ പനിയോ? ഇന്നലെ രാത്രി അങ്ങനെ ചില ദുസ്വപ്നം കണ്ടായിരുന്നു ഞാൻ.
ഏതോ ഒരു പെൺകുട്ടി. അവളുടെ മുഖം വ്യക്തമല്ല. അവളുടെ കഴുത്തിൽ താലി കെട്ടു അഭിയട്ടൻ. പെട്ടെന്ന് ഞെട്ടിയപ്പോ ഞാൻ ചാടി എഴുന്നേറ്റു. അതിനുശേഷം എനിക്ക് ഉറക്കമേ വന്നില്ല. അവസാനം ഒരു അഞ്ചഞ്ചരയായി കാണും ഉറങ്ങിയിട്ട്. നീ ഇങ്ങനെ ഏതു നേരവും അഭിയന്ന ചിന്തയിൽ ജീവിക്കുന്ന ശരിയല്ല ഗായത്രി. അങ്ങേര് നിന്നെ വിവാഹം കഴിക്കുന്നു പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നിനക്ക് സംശയോ? ഈ കേട്ട് നടക്കുമില്ലേന്ന്, അത് തന്നെയാ പ്രശ്നം. ആ സംശയങ്ങളാ ഇത്തരം ദുസ്വപ്നങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്. നീ ഫോൺ എടുത്ത് മുത്തശ്ശനൊന്ന് വിളിക്ക. വണ്ടി അയക്കാൻ പറ. എനിക്ക് ഉടനെ പോണം. തലയൊക്കെ വെട്ടിപ്പൊളിക്കുന്ന വേദനയാ. ഹലോ, ഞാനാ ഗായത്രിയുടെ ഫ്രണ്ട് അനുപമ. മുത്തശ്ശ, ഗായത്രിക്ക് വീട്ടിലേക്ക് വരണമെന്ന്. ആ വണ്ടി ഒന്ന് അയക്കാവോ? ആ ശരി ശരി. എന്ത് പറ്റി മോളെ? മുത്തശ്ശി, മോൾക്ക് നല്ല ആവശ്യതയുണ്ട്. ശേഖരേട്ടനെ വിവരം അറിയിച്ചു മോള്. ശേഖരേട്ടൻ വരാൻ കാത്തു നിന്നില്ല. എന്തോ അത്യാവശ്യത്തിന് ദൂരസ്ഥലത്താണെന്ന് മോള് പറഞ്ഞു. നാഥൻ സാറ് വാങ്ങി തന്ന ഡ്രസ് കൊടുക്കാൻ ഞാൻ ഹോസ്റ്റലിൽ ചെന്നപ്പോ നല്ല പനി. പിന്നെ കൂട്ടിക്കൊണ്ടിങ്ങ് പോന്നു. വരുന്ന വഴിക്ക് ഒരു ഡോക്ടറെ കയറി കണ്ടു. ഉള്ളിൽ നല്ല പനിയുണ്ടെന്നാ പറഞ്ഞത്. രണ്ടു ദിവസം പൂർണ്ണമായിട്ടും വിശ്രമിക്കണം. പൊള്ളുന്ന പനിയുണ്ടല്ലോ. എനിക്കൊന്ന് കിടക്കണം മുത്തശ്ശി. എന്റെ മക്കള് വാ. ഇപ്പോഴത്തെ പനിയാ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രീയേട്ടാ. ഏയ്, ബ്ലഡ് ടെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. തിരിച്ചു പോകുമ്പോ റിസൾട്ട് വാങ്ങിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ഈ സംഭവം ബാലമോൾ അറിഞ്ഞോ? ഇല്ല. എങ്കിൽ തൽക്കാലം മോളെ അറിയിക്കണ്ട. രണ്ടു ദിവസമെങ്കിൽ രണ്ടു ദിവസം മോൾ അഭിയോടൊപ്പം കഴിയട്ടെ. കാത്തു വിളിക്കുമ്പോഴൊക്കെ വിവരങ്ങൾ പറയാറുണ്ട്. കേൾക്കുമ്പോ ആകെ ഒരു ആദ്യ. പ്രത്യേകിച്ച് ഒരു പയ്യനെ പെണ്ണ് കാണാൻ കൊണ്ടുവന്ന സാഹചര്യത്തിൽ. അവനൊക്കെ ഒഴിഞ്ഞു പോവും. ഒരാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോയല്ലേ പറ്റൂ. ഇവിടെ പ്രശ്നം ഗായത്രി മോള് തന്നെയാ. അതിരുവിട്ട പോക്ക മോളുടേത്. ചിന്തിക്കുമ്പോ ഇതെവിടെ ചെന്ന് എത്തുമെന്നൊരു ഊഹവുമില്ല. നാഥൻ സാറിന് എന്തെങ്കിലും അസുഖം വരുമെന്ന ഇപ്പന്റെ പേടി. അച്ഛൻ തകർന്ന് നടക്കുകയല്ലേ? അത് പിന്നെ പറയണോ? മരിച്ചാലൊന്നു പോലും ചില സമയത്ത് ചിന്തിക്കുന്നുണ്ട്. എന്നുവെച്ചാ കാത്തു കാത്തിരുന്ന കൊച്ചുമകള് കൺമുന്നിലെത്തി. ഇഷ്ടം പോലെ സ്നേഹം ആ മോളിൽ നിന്ന് കിട്ടി. ഇനി അത് നഷ്ടപ്പെടുത്താൻ വയ്യ. വെറുക്കുന്ന കൊച്ചുമകളെ പറ്റി ഇനി സാറിന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതൊരാത്മഹത്യക്ക് തുല്യമാണെന്നാ പറയുന്നത്. എങ്കിൽ ജീവിതകാലം മുഴുവൻ എന്റെ മോൾ ഒന്നും അറിയാതിരിക്കണം. അതിന് പറ്റുമോ? സത്യങ്ങൾ ഗായത്രി മോൾ അറിഞ്ഞ പ്രശ്നം തന്നെയാ ശ്രീയേട്ട. ബാലമോളെ അമിതമായി സ്നേഹിക്കുന്നത് കൊണ്ട് ഇനി എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട് ഇപ്പോഴെല്ലാവർക്കും. അങ്ങനൊരു പ്രതീക്ഷ ഇത്രയും നാളും അവളെ മനസ്സിലാക്കിയ അമ്മയായ എനിക്കില്ല. ബാലമോളെ അമിതമായി സ്നേഹിക്കുന്നത് കൊണ്ട് ഇനി എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷയുണ്ട് ഇപ്പോഴെല്ലാവർക്കും. അങ്ങനൊരു പ്രതീക്ഷ ഇത്രയും നാളും അവളെ മനസ്സിലാക്കിയ അമ്മയായ എനിക്കില്ല. വഞ്ചിക്കപ്പെട്ടെന്നറിഞ്ഞ എല്ലാവരും വീടിനകത്തുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ആ വീട് കത്തിക്കാൻ മടിക്കില്ല. അത്രയ്ക്ക് വാശിയുള്ള കൂട്ടത്തില. ഞാൻ സൂചിപ്പിച്ചല്ലോ ശ്രീയേട്ട, കലി കയറിയ പഴയ ഞാനല്ല എന്റെ മോള്. അവൾ എന്തും ചെയ്യും, ജയിക്കാൻ വേണ്ടി എന്തും. ആ
ആരുടെ മുമ്പിലും തോക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അവിടെ പിന്നെ അവൾ മറ്റൊരാളാ. ആ അത് കുറെയൊക്കെ ശ്രീയേട്ടൻ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചെറിയൊരു പാളിച്ച പറ്റിയെന്നെ, അത് എനിക്കാ കൂടുതൽ പറ്റിയെന്ന് തോന്നുന്നു. ആദ്യമേ ഗായത്രി മോൾ അറിയിക്കണമായിരുന്നു അഭി വിവാഹം കഴിക്കാൻ പോകുന്നത് ബാലമോളയാണെന്ന്. എങ്കിലും ആ സമയത്തൊരു പൊട്ടിത്തെറി സഹിച്ചാൽ മതിയായിരുന്നു. വെറുപ്പോടെ മാറിപ്പോകുന്ന ഗായത്രി മോളെ സഹിച്ചാൽ മതിയായിരുന്നു. ഇവിടെ എല്ലാം പാളിപ്പോയി. ഇനി വരുന്നത് സഹിക്കാൻ നിവൃത്തിയുള്ളൂ. ശരി ശ്രീയേട്ടാ, കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. ശ്രീയേട്ടാ, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുക, ഗായത്രി മോക്ക് സുഖമില്ലാന്ന് ബാലമോളോട് പറയല്ലേ. അത് കന്നെ പറഞ്ഞില്ലെങ്കിലും ഞാൻ പറയില്ല. വിവാഹം കഴിഞ്ഞവർക്ക് ആരുടെയും ശല്യമില്ലാതെ ജീവിക്കാൻ ഒരു അവസരം വരുമ്പോ അത് ഞാനായിട്ടില്ലാതാക്കില്ല. ശരി. ഇനി വേണം ഈ കൊള്ളരുതാത്തവനെ കൊണ്ട് കയ്പമംഗലം തറവാട് പുകയാൻ പോകുന്നത്. ഇനി അവള് സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവോ? എല്ലാം മറച്ചു വെച്ചവര് ഒരു കാര്യം മാത്രം ചെയ്തു, അവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പുവെച്ചു.